കോവിഡ് 19 കൊറോണ വൈറസ് ആദ്യമായി ഇന്ത്യയിൽ വന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ വ്യാപനം തുടങ്ങിയിട്ട് ഒരു 10 മാസം പിന്നിടുകയാണ്. കൊറോണ വൈറസിന്റെ വ്യാപനം തുടങ്ങിയിട്ട് അന്ന് മുതൽ തന്നെ ആരോഗ്യ പ്രവർത്തകരും പോലീസും മറ്റുള്ള എല്ലാ സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്നാണ് ഇതിനെ നമ്മൾ ഒരു കാലഘട്ടത്തിൽ കുറച്ചു കൊണ്ടുവരാൻ സാധിച്ചത്. ഇടയ്ക്കൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു, ഭീതി പരത്തുന്ന രീതിയിലൊക്കെ അതിന്റെ വ്യാപനം കൂടി. എന്നാലും ഇപ്പോൾ വീണ്ടും പല ആഘോഷങ്ങളും കടന്നുപോയി, ഇലക്ഷൻ കടന്നുപോയി എങ്കിലും ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒന്നും മുന്നോട്ട് വന്നിട്ടില്ല. അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരള സർക്കാരിൻ്റെ അതിലെ ഓരോ വകുപ്പുകളും ഓരോ വകുപ്പ് മന്ത്രികളും ചേർന്നുള്ള അവരുടെ ഓരോ ദിവസത്തെ മീറ്റിങ്ങും ഓരോ ജില്ല തിരിച്ച് ഓരോ മന്ത്രിക്കും കൊടുക്കുകയും അവിടെ കളക്ടറോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിലയിരുത്താൻ തീർച്ചയായിട്ടും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഓരോ ജില്ലയിലെ മന്ത്രിയെയും ചുമതലപ്പെടുത്തി. എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ നിന്ന് വന്ന ജലവിഭവ മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട കെ കൃഷ്ണൻകുട്ടി സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സാറ് എത്തരത്തിലാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തതെന്ന് സാറിനോട് ചോദിക്കാം. സാർ നമസ്കാരം. നമസ്കാരം. കോവിഡ് 19 കൊറോണ വൈറസിന്റെ വ്യാപനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10 മാസം പിന്നിടുന്നു. ഇത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ അവസ്ഥയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? ഈ വൈറസ് നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യക്കും ലോകത്തിനും മാതൃകയായിട്ടാണ് നമ്മളുടെ സംസ്ഥാനം നിൽക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും വളരെയധികം അതിൽ വളരെ ശക്തമായ ഇടപെടലുകൊണ്ടാണ് നമുക്കിങ്ങനെ നിയന്ത്രിക്കാൻ. ഞങ്ങൾ ഓരോരുത്തരും ഇതിലൊരു പങ്കാളികളാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ്. അതുകൊണ്ട് നമുക്ക് വലിയൊരു നിയന്ത്രണം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അതിൽ ആരോഗ്യ പ്രവർത്തകന്മാരുടെ ഇടപെടലുണ്ടല്ലോ, അത് നമുക്ക് എത്ര തന്നെ അഭിനന്ദിച്ചാലും മനസ്സിലാവില്ല. അവരോട് എങ്ങനെയാണ് നന്ദി പറയണമെന്ന് അറിയില്ല. ആ അവരാണ് നമുക്കൊരു ഇതിനെ ഒരു നിയന്ത്രിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വെച്ചത്. രണ്ടാമത്തത് തന്നെ പോലീസാണ്. പോലീസ് പറഞ്ഞാൽ അവർക്ക് 24 മണിക്കൂർ എന്നുള്ളത് എല്ലിയോ എന്നുള്ളത് എനിക്ക് തോന്നിപ്പോകും. അത്രയും അധ്വാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഒരു കഷ്ടപ്പാട് നമുക്ക് റോഡിൽ കൂടുമ്പോൾ അറിയാലോ. ആ അത് പോലീസിൻ്റെ ഒരു എന്താ പോലീസിൻ്റെ ഒരു ഇടപെടലുണ്ടല്ലോ, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമില്ലാണ്ടത് കൈകാര്യം ചെയ്തവരാണ് ഈ ആരോഗ്യ പ്രവർത്തകന്മാരിത് സഹായിക്കുമെങ്കിലും അതിനെ നിയന്ത്രിച്ച് എല്ലാവർക്കും ഒരു തുല്യമായ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത് ചികിത്സിക്കാനും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്ത് പോലീസിൻ്റെ ഭാഗത്തു നിന്നാണ്. അതുകൊണ്ട് അവരെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല. അതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. പിന്നെ കോവിഡ് നിയന്ത്രണത്തിൽ ഇപ്പോൾ ഈ വാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ഇപ്പോൾ മറ്റേത് സംസ്ഥാനത്തേക്കാളും ജാഗ്രതയോട് കൂടിയിട്ടാണ് അത് കൈകാര്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിയിരിക്കുന്നത്. അതാണ് എനിക്ക് പൊതുവേ പറയാനുള്ളത്. പിന്നെ ഏറ്റവും വലിയ ഗവൺമെൻറ് ചെയ്തത് ഈ കോവിഡ് കാലത്ത് പല സംസ്ഥാനങ്ങളും പട്ടിണിയിലായിരുന്നു. അത് മാറ്റിയെടുക്കുന്നതിൽ കിറ്റ് വിതരണം മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ആ കാലത്ത് എന്തായാലും ഒരു ആള് പോലും കേരളത്തിൽ പട്ടിണി കിടക്കരുത്. അത് അനർത്ഥമാക്കുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അതുപോലെ തന്നെ റേഷൻ കട വഴി അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കാൻ സർക്കാർ സാധിച്ചു. ഒരു ഒരു ജനപ്രതിനിധി എന്നുള്ള ഒരാൾ പോലും പട്ടിണി കിടക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു എന്താണ് മനസ്സിൻ്റെ ഒരു മറ്റേ ആഗ്രഹമുണ്ടല്ലോ, അത് മുഖ്യമന്ത്രിയും ഞങ്ങളെല്ലാവരും കൂടി അത് നടപ്പാക്കി. അത് ഒരു വീട്ടിൽ പോലും നമുക്ക് പണി താഴെത്തട്ടിൽ ജോലിയില്ല, അവർ പട്ടിണി കിടക്കല്ലാണ്ട് വേറെന്താ വഴി. ആ സമയത്താണ് ഗവൺമെൻറ് ഇത്രയും വലിയ ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ സാധിച്ചത്. അതുകൊണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ഇതെന്ന് പറയാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഇപ്പോഴും 4 മാസം കൂടി കൊടുക്കാൻ പോവുകയാണ്. എല്ലാ പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടെ ആരോഗ്യത്തിന് ഉണ്ടാകുന്ന എല്ലാ ഭക്ഷ്യധാന്യങ്ങളും ഉൾപ്പെടെയാണ് നമ്മളതിൽ ഗവൺമെൻറ് വിതരണം നടത്തിയത്. അത് വലിയ ഒരു ഒരു എന്താണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാവരുടെയും ഒരു വലിയ ശക്തമായ ഒരു ഇടപെടലുണ്ട്. അതുമാത്രമല്ല ഈ പ്രതിസന്ധി ഇപ്പോൾ 3 മഹാമാരികൾ കടന്നുപോയി. ഈ സർക്കാർ ചുമതലയേറ്റതിന് ശേഷം ഓക്കി ദുരന്തം വന്നു, നിപ്പ വൈറസിൻ്റെ ഇത് വന്നു, അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം വന്നു. ഇതിനൊക്കെ കടന്നുപോയി ഒരു പച്ച പിടിച്ചു വരുന്നു, അല്ലെങ്കിൽ ഒന്ന് കരകയറി വരുമ്പോഴാണ് കോവിഡ് 19 കൊറോണ വൈറസ് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്നത്. ഇത്രയും ധൈര്യപൂർവ്വം പെൻഷൻ കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. സാമ്പത്തിക പ്രതിസന്ധി എന്താണ് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ചിന്തിക്കാത്ത അവസ്ഥയിൽ എങ്ങനെയാണ് അത്തരത്തിൽ ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാൻ കരുത്ത് ലഭിച്ചത്? ഇവിടെ ജനാധിപത്യത്തിൽ ഏറ്റവും ആലോചിക്കുന്നത് ഗാന്ധിജി തന്നെ നെഹ്റുവിൻ്റെ അടുത്ത് നെഹ്റു ചോദിച്ചപ്പോൾ പറഞ്ഞു,
നിങ്ങളൊരു തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും പാവപ്പെട്ടവരിലെ എങ്ങനെ അത് ബാധിക്കും എന്നുള്ളതായി വേണം തീരുമാനിക്കാൻ. അതേപോലെ ഇവിടെ ഏറ്റവും വിഷമം അനുഭവിക്കുന്നവരെന്താണ് എന്ന് മുഖ്യമന്ത്രിയുടെയും ഭരണകൂടത്തിൻ്റെയും മനസ്സിലുണ്ട്. അതുകൊണ്ടൊരു തീരുമാനം എടുക്കുമ്പോൾ ആർക്കാണത് എത്തേണ്ടത് എന്നുള്ളത് ആദ്യത്തെ എന്തെല്ലാം കഷ്ടപ്പാടുണ്ടെങ്കിലും ആ തീരുമാനം എടുക്കുമ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് എങ്ങനെ അത് ബാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 600 rupees ഉണ്ടായിരുന്ന പെൻഷൻ എങ്ങനെ ജീവിക്കുക 600 rupees ഉണ്ട്, ഇപ്പോൾ 1500 rupees. അത് ആരും ഇല്ലാത്ത, ചിലപ്പോൾ അച്ഛനമ്മമാരെ നോക്കാത്ത കുടുംബങ്ങൾ പോലും ഉണ്ടാവും. ഇപ്പോൾ അവരെ നോക്കാവുന്നൊരു സ്ഥിതിയിലേക്ക്, ഒരു മാനസികാവസ്ഥ അവർക്കെത്തി, ആ 1500 കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ, അത് അവരുടെ ജീവിതത്തിലേക്കൊരു വലിയ മാറ്റം ഉണ്ടാക്കുകയാണ്. അതാണ് അതിൽ ചെയ്തത്. എനിക്കതിൽ അതാണ് പറയാനുള്ളത്. ആരോഗ്യരംഗം വലിയ രീതിയിലുള്ള മാറ്റമാണ് കൊണ്ടുവന്നത്. കുടുംബാരോഗ്യ കേന്ദ്രം വന്നതോടുകൂടി ഇത്രയും നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിച്ചതിൽ, ഈ കുടുംബാരോഗ്യ കേന്ദ്രം വന്നത് ഓരോ ആളുകളുടെയും, അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കിലൊന്നും അവിടെ ആരും വന്ന് നോക്കാറില്ല, ഡോക്ടർമാരുണ്ട്. അല്ല, ഇത് 24 എല്ലാ സമയത്തും ഡോക്ടർമാരായി രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായി. അതുകൊണ്ടാണ് ഇത്രയും ടെസ്റ്റ് നമുക്ക് നടത്താൻ സാധിച്ചത്. അതിൻ്റെ ഒരു ഗുണം ഈ പ്രദേശത്ത് നമുക്കത് ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്കതിൽ പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്, ജില്ലയാണ്. അപ്പോൾ അവിടുത്തെ ചുമതല സാറിനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട്? ഏറ്റവും കൂടുതൽ കേരളത്തിനേക്കാളും കൂടുതൽ തമിഴ്നാട്ടിൽ രോഗം വന്നിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ബാലം മിനിസ്റ്റർ ഉണ്ട് കൂടെ, കേട്ടോ, ഞാൻ മാത്രമല്ല, ബാലം മിനിസ്റ്റർ ഉണ്ട്, അവിടുത്തെ കളക്ടറും ഒക്കെ വളരെ താല്പര്യത്തോടു കൂടിയിട്ടാണ്, പോലീസും ഒക്കെ വളരെ താല്പര്യത്തോടുന്നതാണ്. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ബോർഡറിൽ നിന്ന് വരുന്നവരെ വളരെ ശ്രദ്ധിച്ചു. അവരിനെ രണ്ട് അത്യാവശ്യം വേണ്ട ടെസ്റ്റ് നടത്തിയ ശേഷമേ വിട്ടുള്ളൂ. അത് മാത്രമല്ല, പച്ചക്കറി ലോറി ഭക്ഷണത്തിൻ്റെ സാധനങ്ങളെല്ലാം തമിഴ്നാടിന്ന് വന്നുകൊണ്ട്, പാല് വന്നുകൊണ്ടിരുന്നു, അതെല്ലാം നമ്മൾ നിയന്ത്രിച്ച് അവരെ ചെക്ക് ചെയ്ത്, അങ്ങനെ അവിടെ നിന്നൊരു വ്യാപകമായ അത് ശക്തമായ ഇടപെടലുണ്ട്. അവിടെ നിന്ന് തമിഴ്നാട്ടിൻ്റെ ആളുകളിവിടെ വന്ന് രോഗം പടർത്തി എന്നുള്ള ഒരു പരാതിയില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചു. അതെന്താ വെച്ചാൽ, വളരെ ജാഗ്രതയോടുകൂടി ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്തുകാർ, പഞ്ചായത്ത് മെമ്പർമാർ, എല്ലാവരും വളണ്ടിയർമാർ, എല്ലാവരും അത് നിന്നു. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഒരാൾ വന്നു പറഞ്ഞാൽ അപ്പം തന്നെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവരെ നമ്മളൊരു പ്രത്യേക, ഇപ്പോൾ അവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്ന് തന്നെ നാളികേര വിടാൻ വേണ്ടി അവിടുത്തെ ധാരാളം ജോലിക്കാർ വരും കേരളത്തിൽ. അപ്പോൾ അവരെ വന്നാൽ അവരെ പ്രത്യേകമായ സ്ഥലത്ത് താമസിപ്പിച്ച് അവരെ ടെസ്റ്റ് ചെയ്യിച്ച് അത് കഴിഞ്ഞിട്ട് അവരെ പ്രത്യേകമായ താമസ സ്ഥലത്ത് ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ് പഞ്ചായത്തുകളും പോലീസും ആരോഗ്യ പ്രവർത്തകരെല്ലാം കൂടി നടത്തി. അതുകൊണ്ടാണ് നമുക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വ്യാപനം ഇവിടെ ഉണ്ടാകാതെ എടുക്കാൻ സാധിച്ചത്. അത് ഞങ്ങൾക്കൊക്കെ തൃപ്തി ഉണ്ട് ആ പണി ചെയ്തതിൽ. അതാണ് എനിക്ക് ജലവിഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, ഈ കാല അളവിലൊക്കെ, ഈ ദിവസങ്ങളിലൊക്കെ ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം ലഭിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പുഴയിലും അങ്ങനെയുള്ള മലിനമാകാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു സാർ? അത് നിങ്ങൾക്ക് അനുഭവത്തിൽ തന്നെ അറിയാം. ഇത്രയും കാലത്തെ ഇടപെടൽ, ഇപ്പം തന്നെ ഏകദേശം ഈ ഗവൺമെൻറ് വന്ന ശേഷം 1200,000 വീടുകളിലേക്ക് ശുദ്ധജലം എത്തിച്ചു. ജലത്തിൽ കൂടെയാണ് 13 രോഗങ്ങളും വരുന്നത്. ഇപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ എടുക്കുന്ന വെള്ളത്തിൽ ആരും ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല, നോക്കിയാലേ അതിൻ്റെ വിഷമം എന്താറില്ല. അപ്പോൾ അത് വ്യാപകമായി നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം, മറ്റേ ഹയർ സെക്കൻഡറി സ്കൂളിലൊക്കെ ലാബ് കൊടുക്കുന്ന, അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് നടത്തിയത്. അപ്പോൾ നമുക്ക് ശുദ്ധജലം ആണോ എന്നുള്ളത് നോക്കാനുള്ള പരിശോധന, എവിടെയെങ്കിലും ശുദ്ധജലം കിട്ടിയതില്ലെങ്കിൽ ശുദ്ധജലം ടാങ്കറിലടക്കമുള്ള വെള്ളം പരിശോധിച്ചിട്ട് കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം അതിൽ കുടിവെള്ളത്തിന് വലിയ പ്രശ്നം വരാതെ കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിപ്പോൾ ഓരോ സ്ഥലത്തും എടുത്താൽ നമുക്കതിൻ്റെ പ്രത്യേകത അറിയാം. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കുടിവെള്ളത്തിനൊരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാം ഇപ്പോൾ 86 വീടുണ്ടെങ്കിൽ 22 വീട്ടിൽ മാത്രമേ പൈപ്പ് കണക്ഷൻ ഉള്ളൂ. അതാണ് സ്ഥിതി. അതിപ്പോൾ ഒരു ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ 21 കണക്ഷൻ കൊടുക്കാനുള്ള വലിയൊരു പദ്ധതിക്കാണ് മുഖ്യമന്ത്രി ഞങ്ങളോട് നിർദ്ദേശിച്ച്, അതിനനുസരിച്ചുള്ള പ്രവൃത്തി പുരോഗമിച്ച് വരികയാണ്. ഇപ്പം തന്നെ 24 മറ്റേ കണക്ഷനുള്ള മറ്റേ TS കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഒരു വലിയ രീതിയിൽ നമുക്ക് ശുദ്ധജലം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് വിശ്വാസം. ഇത് സുനി, ആലമ്പൂട് സ്റ്റാൻഡിലെ പോളി ഡ്രൈവർ. കാശ് വേണ്ടേ ജി? എന്താ നോട്ടാണോ പ്രശ്നം? ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേ
നമ്മളെ കൊണ്ട് തന്നെ പറ്റുള്ളൂ. രാവും പകലുമില്ലാതെ ഈ ദിവസങ്ങൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചവരോടുള്ള ഈ കരുതലാണ് സുനിയെ സൂപ്പർ ഹീറോ സുനിയാക്കുന്നത്. അമാനുഷികമായ കാര്യങ്ങളല്ല, മാനുഷികമായ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുന്ന നിങ്ങളാണ് യഥാർത്ഥ സൂപ്പർ ഹീറോസ്. മിനിസ്റ്ററിനും അതുപോലെ കോവിഡ് പിടിപെട്ടിരുന്നു ഈ ഇടക്കാലത്ത്. എന്നാലും ആരോഗ്യത്തിൽ നിന്നും മറ്റ് കുഴപ്പമില്ല, ധൈര്യപൂർവ്വം മുന്നോട്ട് പോയി. ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രേക്ഷകരുണ്ട്, ആശങ്കയാണ്. ഇപ്പോൾ കോവിഡ് വരുമ്പോൾ ഡൗൺ ആവുകയാണ് മനുഷ്യർ, അവർ ഭയത്തോടെയാണ് കാണുന്നത്. എങ്ങനെയായിരുന്നു മിനിസ്റ്റർ അതിനെ നോക്കിക്കണ്ടത്? എനിക്കതിൽ കണ്ടത്, ഒന്ന്, പലപ്പോഴും മാസ്ക് ഇടാതെ തന്നെ പോകുന്നു. രണ്ടാമത്തത്, എനിക്കിതിൽ വരുന്നതിൽ ഒരു പ്രധാന, എനിക്കടക്കം വന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൂട്ടത്തോടു കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അതിൽ കൂടെയാണ് വന്നതെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതാണ് വ്യാപകമാകാനുണ്ടായ ഒരു കാരണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സംസാരിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ ഈ മാസ്ക് എടുക്കേണ്ടതെന്ന് പറയാൻ കാരണം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ആണ് ഈ വർത്തമാനം പറയാൻ. അപ്പോൾ അത് അടുത്തിരുത്തിരുന്നതിനെ ഭക്ഷണം കഴിക്കണം. അങ്ങനെയാണ് ഈ വ്യാപനം കൂടുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ ഉള്ള. ഈ എനിക്ക് തന്നെ വന്നത് എന്താ വെച്ചാൽ, പഞ്ചായത്ത് ഇലക്ഷന് പോകുമ്പോൾ അവിടെ ഭക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് കഴിക്കും. അങ്ങനെയാണത് വ്യാപിക്കുന്നതിൻ്റെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. അങ്ങനെയാണ് അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇതാണതിൽ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് തോന്നുന്നത്. എനിക്കതിൽ ആരോ അനുഭവത്തിൽ പറയുന്നത് ചുടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഇതിന് ഗുണം ചെയ്യുമെന്നാണ്. അത് വലിയതല്ല, ഒരു ഓരോ ഡ്രോപ്പ് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് എൻ്റെ സുഹൃത്ത് ഒരു ഡോക്ടറും അത് പറഞ്ഞത്. ആ അനുഭവത്തിലും അതാണ് ശരി. ഞാൻ എനിക്ക് വന്നപ്പോഴും ഞാനൊരു 100 പ്രാവശ്യമെങ്കിലും ഈ ചുടുവെള്ളം കഴിച്ചിട്ടുണ്ടാവും. അതതിൻ്റെ നല്ല ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മറ്റാരോ എനിക്ക് ചെസ്റ്റിൻ്റെയൊക്കെ പ്രശ്നമുണ്ട്, പക്ഷേ അതൊന്നും മറ്റേ അത് അതിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിന് വേള ഒരു ചെറിയ മരുന്ന് മാത്രമല്ല ഇതിൽ കഴിക്കുന്നത്. എന്തായാലും ധൈര്യപൂർവ്വം കൊറോണ വൈറസിനെ തോൽപ്പിച്ചിരിക്കുന്നു. തോൽപ്പിച്ചിരിക്കുന്നതല്ല, തോൽപ്പിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും നമ്മൾ പിന്നെ അങ്ങനെ ജീവിതം നമുക്ക് ഇവിടെ നിന്ന് അവിടെ എത്തുന്നുള്ളൊരു തോന്നല് വേണല്ലോ, എന്നാലേ ഇത് പോകാൻ പറ്റുള്ളൂ. ആ രീതിയിൽ നമ്മൾ എപ്പോഴൊരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു മനുഷ്യനാണ്. എന്തും വളരെ സത്യസന്ധതയോടെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുകയും വളരെ സിമ്പിളായിട്ട് വളരെ ലാളിത്യത്തോടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു അസുഖം വന്നപ്പോൾ എങ്ങനെയാണ് അത് നോക്കിക്കണ്ടത്? ആശങ്ക ഉണ്ടായിരുന്നു? അല്ല, എനിക്കതിൽ ആശങ്ക പറഞ്ഞാൽ ഞാൻ ജീവിക്കുന്ന ആ സമൂഹത്തിന് വന്ന ഒരു ആശങ്ക. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു, ആരോഗ്യ പ്രവർത്തകർ വന്നു, പിന്നെ പോലീസ് വന്നു, വേറൊരാളെ നമ്മളൊന്നും ഓർമ്മിക്കാത്ത ഒരാളുകളുണ്ട്. ആരും നിങ്ങളെ ഒരു ചർച്ചയിൽ അത് വന്നിട്ടേ ഇല്ല. നമുക്ക് ഭക്ഷണം തരുന്നവരെ കുറിച്ച് ഓർത്തോ? തീർച്ചയായും. നമുക്കിപ്പോൾ നിങ്ങളിവിടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ആരുണ്ടാക്കി, അവരുടെ കഷ്ടപ്പാട് എന്തായിരുന്നു, അവർക്ക് മാസ്ക് പോലും ധരിക്കാതെ അവർ പാടത്ത് പണിയെടുത്ത് അത് ഉണ്ടാക്കി തന്ന് ആ കൃഷിക്കാരനും കർഷക തൊഴിലാളിയും കഷ്ടപ്പെട്ടത് ചെറുതല്ല. ഈ ഇവരെ പോലെ തന്നെ, അല്ലെങ്കിൽ ഇവരെക്കാൾ ഇവിടെ ഇവർക്ക് സുരക്ഷ എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അവരതൊന്നും നോക്കാണ്ട് നമുക്ക് കഷ്ടപ്പെട്ട് ഭക്ഷണം തന്ന ആളുകളെയും കൂടി ഈ സമയത്ത് ഓർക്കണം. അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് എനിക്കതിൽ പറയേണ്ടത്. അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഒരു പരിധി വരെ ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ഒരു സമയത്തൊക്കെ ആശങ്ക കൂടി. അതുപോലെ തന്നെ ഇത് ഈ ദിവസങ്ങളിലൊക്കെ ആശങ്കപ്പെടുത്തുന്ന രീതിയിൽ വർധന വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കഴിഞ്ഞു, അതോടൊപ്പം തന്നെ ക്രിസ്മസ് അങ്ങനെയുള്ള ആഘോഷമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ആണോ ഇത്തരത്തിൽ ആശങ്ക? അതുകൊണ്ട് തന്നെയാണെന്നാണ് എനിക്ക് അഭിപ്രായം. ഞാൻ പറഞ്ഞല്ലേ, കൂട്ടായി ഭക്ഷണം കഴിക്കുന്നതിൽ ഇതിലൊരു വലിയ പങ്ക് വഹിക്കേണ്ടതെന്നുള്ളതാണ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നുന്നത്. അതാണ് നമ്മൾ ക്രിസ്മസ് ആയാലും പഞ്ചായത്ത് ഇലക്ഷനിലായിരിക്കും അത് വരാനുണ്ടായ കാരണം. അതാണ് എനിക്കതിൽ തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ ഗവൺമെൻറ് വളരെ ശക്തമായി, പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി ഇത് ജാഗ്രതയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ് വിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു രീതിയുണ്ട്. മറ്റൊരു വൈറസ് വന്നിരിക്കുകയാണ്, കൂടുതൽ വീര്യമുള്ള അല്ലെങ്കിൽ കൂടുതൽ വ്യാപിക്കാൻ ശക്തിയുള്ള. അതുകൊണ്ട് അതല്ല, അത് കഴിഞ്ഞാണ് അത് മറ്റേ ആരോഗ്യമന്ത്രി പ്രത്യേകമായ അതിന് നിയന്ത്രിക്കാൻ എന്തൊക്കെ സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. അപ്പം നമ്മൾ മാത്രമല്ല, ഈ കൊറോണയ്ക്കുള്ള ഒരു വലിയ ഇതെന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഇത് പണക്കാരനില്ല, പവറില്ല, ഭിക്ഷക്കാരനില്ല, ആരുമില്ല. അത് എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രോഗമാണ്. അതാണ് അതിൽ പ്രത്യേക ഇതാ. അതുകൊണ്ട് നമ്മൾ പരമാവധി വരാതെ കഴിക്കാൻ നോക്കുക എന്നല്ലാണ്ട് ഈ വന്ന് ചികിത്സിച്ച് ഭേദമാക്കുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമല്ല. പ്രണാബ് മുഖർജിക്ക് വരെ ഇനി ചികിത്സേൻ്റെ ഒരു കുറവൊന്നും അല്ലല്ലോ.
അപ്പോൾ അത് വരാതെ കഴിക്കുക സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. സാനിറ്റൈസർ ഉപയോഗിക്കുക, മാസ്ക് ഒരിക്കലും വേണ്ടാന്ന് വെക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ. എനിക്ക് തോന്നുന്നു ലോകത്തിൽ മുഴുവൻ മരണസംഖ്യ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു കൊറോണ വൈറസ് കൊണ്ട്. കേരളത്തിൽ മരണസംഖ്യ കുറയ്ക്കാൻ സാധിച്ചു. പല രാജ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ നമുക്കത് കുറയ്ക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇതിൻ്റെ വർദ്ധനവ് കൂടി വരുന്ന കണക്കുകളാണ് വരുന്നത്. ഇനിയുള്ള മുൻ നടപടികൾ എന്താണ് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എടുക്കാൻ പോകുന്നത്? അല്ല, അത് തന്നെയാണ് നിയന്ത്രണം തന്നെയാണ് നമുക്കിതിന് ലക്ഷ്യം. അല്ലാണ്ട് വേറെ കുറുക്ക് വഴിയൊന്നുമില്ല. സ്കൂളും കോളേജിലെല്ലാം അതൊക്കെ തുറക്കുകയാണെങ്കിലും നമുക്കത് നിയന്ത്രണത്തിൽ കൂടെ നമുക്കത് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സ്വയം എത്ര കാലം ഇത് അടച്ചു വെക്കാൻ പറ്റും? നമുക്ക് ഭക്ഷണം വേണ്ടേ, മറ്റു സൗകര്യങ്ങൾ വേണ്ടേ, ഇതൊന്നും വരാതെ എത്ര കാലം ഇത് അടച്ചു വെക്കും? ഇപ്പോൾ ഓരോ മേഖലയും തകർന്നു പോവുകയാണ്. ഇപ്പോൾ ബസ് പോയി, എല്ലാ മേഖലയിലും തൊഴിലാളികൾക്ക് തൊഴിലില്ല, അത് ഇങ്ങനെ ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് പോകണം. അപ്പം നമുക്ക് വേറെ രക്ഷയില്ല, അത് ചെറുതായിട്ട് തുറന്നു കൊടുക്കാതിരിക്കാൻ രക്ഷയില്ല, അങ്ങനെ പോവുകയാണ്. ഇനി ഇനി പുതിയ പദ്ധതികളെ കുറിച്ച് എന്താണ്, ജലവിഭവത്തിനെ കുറിച്ച് പുതിയ പദ്ധതികൾ എന്താണ് സാർ പ്ലാൻ ചെയ്യുന്നത്? ഈ ജലവിഭവം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 86 ലക്ഷം ഉള്ളതിൽ 22 ലക്ഷം വീട്ടിലേ ഉള്ളൂ. ഞങ്ങളിത് ഇപ്രാവശ്യം നമ്മൾ ഗവൺമെൻറ് ഒരു വളരെ ശക്തമായ ഒരു പ്ലാൻ ചെയ്തിട്ടാണ് വർക്ക് ചെയ്തത്. ഇപ്രാവശ്യം ഞങ്ങൾ ഈ 31st മുമ്പ് തന്നെ 21 ലക്ഷം കണക്ഷൻ കൊടുക്കാനാണ് പ്ലാൻ. ഏത് ഗ്രാമീണ മേഖലയിൽ മാത്രം, അതിൻ്റെ പുറത്താണ് പട്ടണ പ്രദേശങ്ങളിലുള്ള അതിൻ്റെ കണക്ക്. അതും ഏകദേശം ഉണ്ടാവും ഒരു 3-4 ലക്ഷം വീടുകളിലേക്കുള്ള കണക്ഷൻ ഉണ്ടാവും. അപ്പോൾ അത്രയും ജനങ്ങൾക്ക് അത് ഉപകാരപ്രദമാകുന്ന ഒരു ഇതാണ് ചെയ്യുന്നത്. പിന്നെ ഇറിഗേഷൻ്റെ ഭാഗത്ത് നിന്ന്, ഇറിഗേഷൻ ആർക്ക് വേണ്ടിയാണ്? കർഷകന് വേണ്ടിയാണ് എന്നുള്ള ഒരു ഒരു ഇതാണ് ഞങ്ങളിപ്പോൾ ഇറിഗേഷൻ വകുപ്പ് അത് കൈകാര്യം ചെയ്യുന്നത്. കർഷകന് വേണ്ടിയാണെന്നുള്ള സങ്കല്പം അവിടുത്തെ ഓവർസിയർ തൊട്ട് മന്ത്രി വരെ അത് ഉണ്ടാകണം, അവർക്ക് വേണ്ടിയാണത് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ്. അതിൻ്റെ ഫലമായി ഒരു 70,000-70,000 ഏക്കറെങ്കിലും കൂടുതൽ കൃഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചു. കറക്റ്റായിട്ട് ഇറിഗേഷൻ നടത്തിയതിൻ്റെ പേരിൽ മറ്റേ ആവശ്യത്തിന് വെള്ളം എല്ലാ വിളകൾക്കും എത്തിക്കാനുള്ള സൗകര്യം ചെയ്തു. അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഒരു വലിയ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്, ഈ 22 ലക്ഷം ഹെക്ടർ നെൽകൃഷിൻ്റെ കൂടെ അതിൽ 3 ലക്ഷം ഹെക്ടറിൽ മാത്രമേ ഇറിഗേറ്റ് ചെയ്യുന്നുള്ളൂ, ബാക്കിയൊന്നും ഇറിഗേറ്റ് ചെയ്യുന്നില്ല. അത് പറഞ്ഞാൽ കേരളത്തിൽ അത് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വാസം തോന്നും. അപ്പോൾ നാണ്യവിളകളൊന്നും ചെയ്യാറില്ല. അപ്പോൾ ആ നാണ്യവിളകളിൽ നമ്മൾ ഇറിഗേറ്റ് ചെയ്യാനുള്ള വലിയൊരു പദ്ധതിക്ക് ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്മ്യൂണിറ്റി മൈക്രോ ഇറിഗേഷൻ എന്നുള്ള ഇത് നമ്മളിപ്പോൾ തുടങ്ങി. വെച്ചാൽ അതിൻ്റെ ചെറിയൊരു ഗുണം എന്താ വെച്ചാൽ, ഇപ്പോൾ കുരുമുളക് നനയ്ക്കാതിരുന്നാൽ 2 കിലോ കിട്ടും, നനച്ചാൽ 6 കിലോ കിട്ടും. പച്ചക്കറി ഈ കമ്മ്യൂണിറ്റി ഇറിഗേഷൻ പ്രിസിഷൻ ഫാമിലേക്ക് പോയാൽ സാധാരണ ഒരു ഏക്കർ തക്കാളിക്ക് ഒരു 3 ടണ്ണാണ് കിട്ടുക. ഇത് നമ്മൾ പ്രിസിഷൻ ഫാമിംഗ് ആയ 50 ടണ്ണ് കിട്ടും. അപ്പോൾ കൃഷിക്കാരുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്താൻ പറ്റും, നമുക്ക് വേണ്ട ഭക്ഷ്യധാന്യം നമുക്ക് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ പുതിയ കൃഷി സമ്പ്രദായം നമുക്ക് കൊണ്ടുവരണം. പക്ഷേ മറ്റ് ലോകരാജ്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളുടെ ഒരു ഹെക്ടറിൽ 350 കിലോ ആണ് കുരുമുളകിൻ്റെ ഉൽപ്പാദനം. അതേന്നുവെച്ചാൽ പുതുതായി നമ്മളെ കൊണ്ട് പഠിച്ചതാണ് വിയറ്റ്നാം, അവിടെ 7,500 കിലോ ആണ്. പക്ഷേ അങ്ങനെ ശാസ്ത്രീയമായി നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കുകയുള്ളൂ, നിങ്ങളുടെ പറമ്പിൽ ഒരു അശാസ്ത്രീയമായിട്ടാണെങ്കിൽ കൃഷി നിൽക്കുക. തെങ്ങുണ്ടാകും, തേക്കുണ്ടാകും, മാവുണ്ടാകും, ഇതെല്ലാം കൂടി വെച്ചാൽ വരില്ല. അത് അതിനുള്ള സ്പേസ് അതിൻ്റെ കൃത്യമായി ശാസ്ത്രീയമായി വെച്ചാലേ അതിൽ കൊണ്ട്. അപ്പോൾ നമുക്ക് 50 സെൻറ്റിൽ എത്ര മാക്സിമം വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലൊരു പ്ലാനാണ് നമ്മൾ ചെയ്തത്. കൃഷി വകുപ്പ് ഞങ്ങളും കൂടി സംയുക്തമായിട്ടാണ് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു വിജയമാണെന്നാണ് തോന്നുന്നത്. ഇപ്രാവശ്യം നല്ല റീബിൽഡ് കേരളയിൽ ഈ കമ്മ്യൂണിറ്റി ഇറിഗേഷന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ 10-30 കോടി രൂപ അതിനു വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ കർഷകരുടെ ഒരു വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അത് കൃഷിയും ഇറിഗേഷനുമായി ബന്ധപ്പെടുത്തി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പലരും ആശങ്കപ്പെടുത്തുന്ന രീതിയിലാണ്, കാരണം വെച്ചാൽ ഇനി കോവിഡ് വന്നാൽ എന്താണ്, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമോ എന്നൊക്കെ തോന്നുന്ന ആശങ്കപ്പെടുത്തുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. ഈ അവസരത്തിൽ ഒരു വാക്ക് എന്താണ് സാറിന് അവർക്ക് കൊടുക്കേണ്ട മെസ്സേജ് പറഞ്ഞത്? എനിക്കതിൽ ധൈര്യമായിരിക്കുക, ഇത് അങ്ങനെ ഒരു പേടിക്കേണ്ട മറ്റേ ഇതാണെന്നുള്ളത് എനിക്ക് തോന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കത് വ്യാപിപ്പിക്കാതെ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ധൈര്യം കൈവിടാതെ ആത്മവിശ്വാസത്തോടെ പോവുക. തീർച്ചയായിട്ടും ഒരു ഇപ്പം ഞാൻ തന്നെ എൻ്റെ തന്നെ ഉദാഹരണം തന്നെ എടുക്കുക, ആ രീതിയിലൊരു ഒരു ശക്തമായ ഒരു തീരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക്. നമ്മൾ അതിനുവേണ്ടി ഇങ്ങനെ പേടിച്ചവിടെ മാത്രം ഇരിക്കുക, നമ്മുടെ ജോലി സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. കേരള പോലീസും
ഗുണസ് ടിവിയും കൂടി വലിയൊരു പ്രവൃത്തിയാണ് ഇവിടെ നടത്തുന്നത് അതിനെല്ലാ ആശംസകളും നേരുന്നു